ാര് ശത്രുവാര് ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ അരങ്ങത്ത് ബന്ധുക്കൾ അവർ അണിയറയിൽ ശത്രുക്കൾ മലയാളത്തിൻ്റെ കവി ശ്രീകുമാരൻ തമ്പി രചിച്ച് സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഈ ഗാനം ഇപ്പോൾ ഏറെ പ്രസക്തമാവുകയാണ് ഒപ്പം നടന്നവർ ഒപ്പം വളർന്നവർ ഒരുമിച്ച് ചിന്തിച്ചവർ ഒരു മനസ്സായിരുന്നവർ അങ്ങനെ പല വിധത്തിലും ഒന്നായി കരുതിയവരും കാണപ്പെട്ടവരുമൊക്കെ ഇപ്പോൾ ഏറിൽ നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് മലയാളി സമൂഹം കാണുന്നത് ഇണക്കത്തിനിടയിലെ പിണക്കവും തുടർന്നുള്ള വെളിപ്പെടുത്തലുകളും നാറ്റമാകുന്ന വിധത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായ പി വി അനോറും റസാഖ് കാരാട്ടവുമാണ് പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയനെയും പോലീസേനയും മാത്രമല്ല സി പി എമ്മിനെയും മുൾമുനയിൽ നിർത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും മലയാള ചലച്ചിത്ര രംഗത്തുണ്ടായ അനിശ്ചിതത്വവും അത് ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഇവരുടെ വെളിപ്പെടുത്തലുകളും കോലാഹലങ്ങളുമെല്ലാം എല്ലാ അതിർ വരുമ്പുകളും താണ്ടി പൊതുവേദിയിലേക്ക് എത്തിയത് അൻവർ ദിവസങ്ങളോളമുള്ള ഹോംവർക്കിന് ശേഷം കൃത്യമായ തെളിവുകളുമായിട്ടാണ് മാധ്യമങ്ങളെ നേരിട്ടത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ തെളിവുകളോടെ മറുപടി നൽകി അൻവറിന്റെ ശേഖരത്തിൽ നിന്നും പല കാര്യങ്ങളും തുറന്നെടുക്കാമെന്ന ധാരണയിൽ മാധ്യമപട കയ്യിൽ കരുതിയ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയാണ് കാട്ടിയത് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് മുൻ എം എൽ എ റസാഖ് കാരാട്ട് പി ശശിക്കെതിരെ ബോംബിട്ടത് ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ശേഷം പാർട്ടി എം എൽ എ മാർക്ക് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ലെന്നും ക്രിമിനൽ കള്ളക്കടത്ത് മാഫിയകളാണ് അവിടെ വിലസുന്നതെന്നുമാണ് കാരാട്ട് വെടിപൊട്ടിച്ചത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പി ശശിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റില്ല അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റി അങ്ങ് മാറ്റിവെച്ചാൽ മതി എന്നാൽ അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആ ആഗ്രഹത്തിന് പിന്നിൽ ശശിയെ മാറ്റാനുള്ള തന്ത്രമാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നു ഇതോടെ അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പിണറായിക്കായി എസ് പി സുജിത് ദാസിനെ പത്തനംതിട്ടയിൽ നിന്നും മാറ്റുക മാത്രമാണ് ചെയ്തത് പ്രത്യക്ഷ തെളിവുണ്ടായിട്ടും സുജിത് ദാസിന് സസ്പെൻഷനില്ല ഒരു മറ്റു നടപടിയില്ല ഇതോടെ അൻവറിന്റെ ആരോപണങ്ങളെ സർക്കാർ ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്ന സന്ദേശമാണ് പുറത്തു വരുന്നത് അജിത് കുമാർ തന്റെ വിശ്വസ്തനാണെന്ന സന്ദേശം കൂടി പൊതുസമൂഹത്തിന് മുഖ്യമന്ത്രി നൽകിയിരിക്കുകയാണ് അജിത് കുമാറിനെ ക്രമസമാധാന വിഭാഗത്തിൽ നിന്നും മാറ്റി അന്വേഷണം ഉണ്ടാകുമെന്ന സൂചനയൊക്കെ വന്നുവെങ്കിലും പിന്നീടതെല്ലാം അട്ടിമറിക്കപ്പെട്ടു അൻവറിന്റെ ആദ്യത്തെ ദിവസത്തെ ബോംബിന് പിന്നാലെ അജിത് കുമാർ മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവിയെയും കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു വീണ്ടും പി അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അജിത് കുമാർ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അടൂരിലെ കെ ഐ പി മൂന്നാം ബെറ്റാലിയനിൽ നടന്ന കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിനിടെ പോലീസ് മേധാവിയും അജിത് കുമാറും അടച്ചിട്ട മുറിയിലിരുന്ന് ചർച്ച നടത്തി ഇതെല്ലാം കഴിഞ്ഞാണ് കോട്ടയത്തെ പോലീസ് സമ്മേളനത്തിൽ പിണറായി അന്വേഷണം പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ അത് കണ്ണിൽ പൊടിയിടുന്ന തന്ത്രമായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ പിണറായിയുടെ തന്ത്രവും മനസ്സിലിരിപ്പും